സംസ്ഥാന സർക്കാരും റെയിൽവേയും ചേർന്ന് രൂപീകരിച്ച കേരളയിൽ നടപ്പാക്കുന്ന സിൽവർ ലൈൻ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി വേണ്ടെന്നാണ് കേന്ദ്രം ഹരിത ട്രിബ്യൂണലിൽ സത്യവാങ്മൂലം നൽകിയത്. റെയിൽവേയും റെയിൽവേ പദ്ധതികളും 2006 പരിസ്ഥിതി ആഘാത പഠന വിജ്ഞാപനത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെയാണ് കേരളയിൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന് പി ആർ ശശികുമാർ ഹരിത ട്രിബ്യൂണലിൽ നൽകിയ ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. 68,000 കോടി രൂപ ചെലവഴിച്ചാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 529 കിലോമീറ്റർ അർദ്ധ അതിവേഗ റെയിൽപാത കേരളയിൽ നടപ്പാക്കുന്നത്. പരിസ്ഥിതി പഠനം ബാധകമല്ലെന്ന് 2020 സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് കേരളയിൽ നിന്ന് നൽകിയ പഠനത്തിലും വ്യക്തമാക്കുന്നുണ്ട്. 1,198 ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കലിനെതിരെ പലയിടത്തും പ്രതിപക്ഷ പിന്തുണയോടെ ഇപ്പോൾ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് റവന്യൂ വകുപ്പ് ഫയലിൽ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. അതിനിടെ കേരളയിൽ പദ്ധതിക്ക് മുൻകൂർ പാരിസ്ഥിതിക അനുമതി വേണ്ടെന്ന കേന്ദ്ര നിലപാട് സംസ്ഥാനത്തിന് കരുത്തു പകരുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.